ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണത്തിലായിരിക്കും എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഈ നോമ്പ് പഠിച്ചോ സ്വീകരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കമ്പനീൻ്റെ അൽഖുറൈഫ് കമ്പനീൻ്റെ ഒരു ചെറിയ ഇഫ്താർ മീറ്റിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ റിയാദിലുള്ള ഹോം ഓഫീസ് ലക്ഷറി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഇഫ്താർ മീറ്റ്, ഈ ഒരു ഈവൻറ്റ് സംഘടിപ്പിച്ചത്. അപ്പോൾ നല്ലൊരു കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഹോം ഓഫീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് സൈഡുകൾ ഓഫീസും കാര്യങ്ങളൊക്കെ വേറെയും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബിസിനസ് മീറ്റപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ജിനു, ജംഷീറും അതുപോലെ തന്നെ നൗഷാദും ഒക്കെ ഉണ്ടായിരുന്നു. കമ്പനീൻ്റെ CEO മുതൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻ, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മുതിർമാരും ഉണ്ടായിരുന്നു. ഞങ്ങളും പ്രത്യേകിച്ച് മുതിർമാരായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കും പ്രത്യേക ക്ഷണം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഹാളിലുള്ള ഈ ഒരു ലൈറ്റ് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയല്ലേ? സൗദിയിലെ ഒട്ടുമിക്ക പള്ളിയിലും ഇങ്ങനത്തെ ഒരു ഒരു ലൈറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട്. ടേബിളിന് മുകളിൽ നല്ല ഗാവയും അതുപോലെ തന്നെ കാരക്കയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട, ഐറ്റംസുകൾ വരുന്നുണ്ട്. അപ്പം വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബഡാ മുദീർ. അപ്പോൾ അദ്ദേഹം കമ്പനിയുടെ പ്രോജക്റ്റിനെ പറ്റിയിട്ടും ബെനിഫിറ്റിനെ പറ്റിയിട്ടും മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചതാണ്. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. അൽഹംദുലില്ലാ, അങ്ങനെ നോമ്പ് തുറന്നു. നോമ്പ് തുറന്ന ശേഷം നമ്മൾ നേരെ അടുത്തുള്ള പള്ളിയിലേക്ക് പോവുകയാണ്. അതിന് നമസ്കാര ശേഷമാണ് ബാക്കിയുള്ള മീറ്റിങ്ങൊക്കെ. ഗായ്സ്, അപ്പോൾ നമ്മൾ നമസ്കാര ശേഷവും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഫുഡ് കണ്ടിട്ട് ഞെട്ടാൻ നിൽക്കേണ്ട, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. പിന്നെ പുഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പിന്നെ കേക്കുകൾ, കേക്ക് തന്നെ കുറേ ടൈപ്പ് അവിടെ ഉണ്ട്. മെയിനായിട്ട് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എണ്ണക്കടികളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടി മാത്രം കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ. മന്തി ഉണ്ട്, അതുപോലെ തന്നെ മട്ടന്, ചിക്കന്, അങ്ങനെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാ, നല്ല രീതിയിൽ നമ്മൾ കുറച്ച് കുറച്ച് മാത്രമേ എല്ലാം ടേസ്റ്റ് നോക്കി പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കിയ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ മച്ചാൻ, ജെയ്സൺ, ജെയ്സൺ, ജെയ്സണാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. കാൻ യു റിമൂവ് യുവർ മാസ്ക്? യു ഫ്രോം ഫിലിപ്പീൻസ്? Can I just explain what is about? Kuih gulai, rice pudding, profiterole, tiramisu, fruit type. Kulla fruit, na? Yes, sir. This is blackberry, right? This is blackberry, right? Blackberry. And then this one, milky, this is agate-ip, balasam, amama. And then they have umali also. Okay. Thank you. You're welcome, sir. Enjoy your evening. Okay, bye. അപ്പോൾ ഈ ഒരു ഫിലിപ്പീൻ കേട്ടോ ഇവിടുത്തെ മെയിൻ ഷെഫ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങള് മലയാളിയല്ലേ? ആ, പറഞ്ഞോളൂ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഷെബീർ. ഷെബീർ, നാട്ടിലെവിടെ? ഇതൊക്കെ നിങ്ങളെ ഫുഡ് തന്നെ? ആ, അറബ് ഫുഡ് തന്നെ മെയിനായിട്ട് അല്ലേ? ഓക്കെ ഓക്കെ, ചേട്ടാ കാണാം. കൂട്ടത്തില് കമ്പനി CEO കൂടെ ഒരു സെൽഫിയും കിട്ടി. അതുപോലെ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. ഇതൊക്കെ കോൾഡ് കോഫികളാണ്. അതുപോലെ തന്നെ വെള്ളമുണ്ട്, പെപ്സി ഉണ്ട്, മിറണ്ട ഉണ്ട്, പിന്നെ ചായകൾ തന്നെ ഒന്ന് രണ്ട് ടൈപ്പ് വിധമുണ്ട്. അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞു, ഞങ്ങൾ പുറത്തിങ്ങനെ പോവുകയാണ്. അപ്പോൾ നല്ല ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മസ്സലാമ.